നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങൾ അർജൻറ്റീൻ താരങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ സ്വയം അതൊന്ന് പഠിക്കുന്നത് നന്നാവും. നിങ്ങൾ എനിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്ന പോലെ നേരത്തെ ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ നിങ്ങളെ ഷൂട്ട് ചെയ്യുകയാണ്. പറയുന്നത് അഗ്യൂറോയാണ്, സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിനോടാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം. സ്ലാറ്റൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില വാക്കുകൾ വലിയ രൂപത്തിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അർജൻറ്റീൻ ടീമിലെ താരങ്ങളുടെ ബിഹേവിയർ വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷമൊക്കെ നല്ലതായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലിയോ മെസ്സി എന്തായാലും ഓർക്കപ്പെടും, അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച താരമാണ്. പക്ഷേ അർജൻറ്റീനയുടെ മറ്റ് താരങ്ങൾ ചെയ്തത് ശരിയല്ല, അവർക്കിനി ഒന്നും നേടാൻ കഴിയില്ല ഫുട്ബോളിൽ എന്ന തരത്തിലുള്ള പ്രതികരണം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് നടത്തിയിരുന്നു. അത് ആ വേൾഡ് കപ്പിന് ശേഷമുള്ള സെലിബ്രേഷനും വിവാദങ്ങളും എംബപ്പയെ അധിക്ഷേപിച്ചതും എമിലിയാനോ മാർട്ടിനസ് ചെയ്തു കൂട്ടിയ വിക്രിയകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സ്ലാറ്റൻ അങ്ങനെ പറയുന്നതെങ്കിൽ അതിനോട് പ്രതികരിച്ചിരിക്കുന്നു അഗ്യൂറോ. ഞങ്ങളുടെ ടീം വേൾഡ് കപ്പ് കളിച്ച് വേൾഡ് കപ്പ് വിജയിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ രാജ്യമോ വേൾഡ് കപ്പിന് ക്വാളിഫിക്കേഷൻ പോലും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യം സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ നോക്കുക എന്ന് തന്നെ സ്ലാറ്റനോട് പറയുന്നു. ഇപ്പോൾ അഗ്യൂറോ ട്വിച്ചിൽ അദ്ദേഹത്തിൻ്റെ ലൈവിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം വരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർത്തെടുക്കുകയാണ്. മോശമായിട്ട് നിങ്ങളും പെരുമാറിയിട്ടുണ്ട്. നമ്മൾ യുണൈറ്റഡും സിറ്റിയും തമ്മിൽ കളിച്ച കാര്യങ്ങൾ ഓർക്കുന്നില്ലേ? അന്ന് ഞാൻ ബെഞ്ചിലായിരുന്നു, നിങ്ങൾ വല്ലാതെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വളരെ മോശമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ അർജൻറ്റീനയെക്കുറിച്ച് ഇങ്ങനെ വേവലാതിപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ താരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ വേൾഡ് കപ്പിന് പോലും കഴിഞ്ഞ തവണ ക്വാളിഫിക്കേഷൻ നേടിയിട്ടില്ല. ഈ അങ്ങനെ ക്വാളിഫിക്കേഷൻ പോലും ചെയ്യാത്ത നിങ്ങളാണ് ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്, അത് നിങ്ങളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഓർക്കുന്നു നിങ്ങൾ മുമ്പ് നിക്കോളാസ് ഓട്ടാമെൻഡിയുമായിട്ട് സിറ്റി വേഴ്സസ് യുണൈറ്റഡ് മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. നിങ്ങൾ പെപ് ഗാർഡിയോളയോട് ആർഗ്യുമെൻറ്റ്സ് നടത്തി, അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും നിങ്ങളെ അന്ന് ബാഴ്സലോണയിൽ നിന്ന് പെപ്പ് ഒഴിവാക്കി കളഞ്ഞത്. ഇനി എന്തിനധികം വേണം, നിങ്ങൾ എന്നോട് പോലും ചില കാര്യങ്ങൾ ആ സമയത്ത് സംസാരിച്ചു കൊണ്ടിരുന്നു. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ തിരിച്ചങ്ങ് ഷൂട്ട് ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ ലോക ചാമ്പ്യന്മാരാണ് സ്ലാറ്റൻ. നിങ്ങൾ ആദ്യം സ്വയം കാര്യങ്ങളൊന്ന് തിരുത്തി കൊണ്ടുപോവുക. മെസ്സി ലോകത്തെ ഏറ്റവും മികച്ച താരമാണ്, ഐ ആം സോറി എന്നാണ് ഇപ്പോൾ ഉള്ള അഗ്യൂറോയുടെ വാക്കുകൾ. തീർച്ചയായിട്ടും അഗ്യൂറോ പറയുന്നു ഞങ്ങളിപ്പോൾ ലോക ചാമ്പ്യന്മാരാണ്, അർജൻറ്റീന ഇപ്പോൾ ലോക ചാമ്പ്യന്മാരാണ്. ഓരോ താരങ്ങളും അർജൻറ്റീൻ ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രകടനം നടത്തി വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് ആ വേൾഡ് കപ്പ് സ്ക്വാഡിൽ. പക്ഷേ അഗ്യൂറോക്ക് അവസരമുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് നേരത്തെ തന്നെ റിട്ടയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആ അർത്ഥത്തിൽ അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ അല്ലെങ്കിലും വേൾഡ് ചാമ്പ്യന്മാർക്കൊപ്പം കിരീടം ചൂടിയ സമയത്ത് കളിക്കളത്തിലും അവരുടെ ഡ്രസ്സിംഗ് റൂമിലും ഒക്കെ അഗ്യൂറോ ഉണ്ടായിരുന്നു. താരങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നയാളാണ് അഗ്യൂറോ. ആ അഗ്യൂറോയാണ് സ്ലാറ്റനോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ എന്ന് തന്നെ പറയുന്നു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവരാം.